കലാമണ്ഡലത്തിൽ ഇനി ആൺകുട്ടികൾക്ക് മോഹിനിയാട്ടം പഠിക്കാം. ചരിത്ര തീരുമാനമെടുത്ത് കലാമണ്ഡലം സ്വാഗതം ചെയ്ത് നർത്തകർ. കുടുങ്ങല്ലൂർ ശ്രീനാരായണപുരം പോഴങ്കാവ് കള്ള് ഷാപ്പിൽ നിന്ന് 588 ലിറ്റർ സ്പിരിറ്റ് കലർന്ന കള്ള് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് ഷാപ്പ് മാനേജർ ഉജിലനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. എതിരപ്പള്ളി ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിൽ കാട്ടാനി ആക്രമണം. പാർക്കിലെ ഗ്രില്ലും ചെടിച്ചട്ടികളും മുളങ്കൂട്ടങ്ങളും നശിപ്പിച്ചു. അന്തിക്കാട് ആദർശ് കൊലക്കേസിലെ 6 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം തടവും 4 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു. തൃശൂർ 1 അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത്. ജില്ലയിൽ താപനില ഉയർന്നു തന്നെ. കനത്ത ചൂട് നെൽകർഷകരെയും ക്ഷീരകർഷകരെയും ബാധിച്ചു. നമസ്കാരം, വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ചരിത്ര തീരുമാനവുമായി കേരള കലാമണ്ഡലം. അടുത്ത അധ്യയന വർഷം മുതൽ കലാമണ്ഡലത്തിലെ എല്ലാ വിഭാഗം കോഴ്സുകളിലേക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എന്ന വേർതിരിവില്ലാതെ പ്രവേശനം നൽകുമെന്ന് കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ അറിയിച്ചു. പുതിയ തീരുമാനപ്രകാരം മോഹിനിയാട്ടം പഠിക്കാൻ ഇനി ആൺകുട്ടികൾക്കും പ്രവേശനം ലഭിക്കും. ഭരണസമിതി അംഗങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. ഐക്യകണ്ഠേനയാണ് യോഗം തീരുമാനമെടുത്തത്. ഭരതനാട്യത്തിലും കുച്ചിപ്പുടിയിലും തിയേറ്റർ ആൻഡ് പെർഫോമിംഗ് മേക്കിംഗിലും കോഴ്സുകൾ ആരംഭിക്കും. കരിക്കുലം കമ്മിറ്റിയാണ് പാഠ്യപദ്ധതി തീരുമാനിക്കുക. ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെതിരെയുള്ള സത്യഭാമ ജൂനിയറിന്റെ ജാതിലിംഗ അധിക്ഷേപ വിവാദത്തെ തുടർന്നാണ് നിർണായക തീരുമാനവുമായി കലാമണ്ഡലം മുന്നോട്ട് പോയത്. കഥകളിയിൽ വനിതാ പ്രവേശനം നേരത്തെ നടപ്പിലാക്കിയ കലാമണ്ഡലം മോഹിനിയാട്ട കളരിയിൽ വാതിൽ ആൺകുട്ടികൾക്ക് തുറന്നിരുന്നില്ല. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് കള്ള് ഷാപ്പിൽ നിന്നും സ്പിരിറ്റ് കലർന്ന കള്ള് പിടികൂടി. പോഴങ്കാവ് കള്ള് ഷാപ്പിൽ നിന്നാണ് 588 ലിറ്റർ സ്പിരിറ്റ് കലർന്ന കള്ള് കണ്ടെത്തിയത്. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ സതീഷ് കുമാറിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് കൊടുങ്ങല്ലൂർ എക്സൈസ് ഇൻസ്പെക്ടർ എം ശ്യാംനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഷാപ്പ് മാനേജർ ശ്രീനാരായണപുരം ചാണാശ്ശേരി വീട്ടിൽ റിജിലിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ഷാപ്പ് ലൈസൻസി മുരുങ്ങൂർ സ്വദേശി പുത്തൻതറ വീട്ടിൽ സൈജുവിനെതിരെയും കേസെടുത്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ മോയിഷ്, ബെന്നി, പ്രിവന്റീവ് ഓഫീസർമാരായ അനീഷ്, സജികുമാർ, എൽദോ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജോഷി, റിഹാസ്, സിജാദ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ തസ്മീം എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. അതിരപ്പള്ളി ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിൽ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. പാർക്കിനുള്ളിലെ ഗ്രില്ലും ചെടിച്ചട്ടികളും മുളങ്കൂട്ടങ്ങളും കാട്ടാനക്കൂട്ടം ചവിട്ടി ഒടിച്ചിട്ട നിലയിലാണ്. ബുധനാഴ്ച പുലർച്ചെയാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. ഏഴാറ്റുമുഖം മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നത് പതിവായിരിക്കുകയാണ്. പെരിങ്ങോട്ടുകര ആദർശിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ 6 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം തടവും 4 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു. പടിയം സ്വദേശികളായ കൂട്ടാല വീട്ടിൽ നിജിൽ, പെരിങ്ങാടൻ വീട്ടിൽ ഹിരത്, മുറ്റിച്ചൂർ സ്വദേശി പണിക്കെ വീട്ടിൽ ഷിഹാബ്, കാരമുക്ക് സ്വദേശികളായ താണിക്കൽ വീട്ടിൽ ഷനിൽ, വാലപ്പറമ്പിൽ വീട്ടിൽ ബ്രഷ്നോവ്, മണത്തല സ്വദേശി ഇത്തിപ്പറമ്പിൽ പ്രജിൽ എന്നിവരെയാണ് തൃശൂർ 1 അഡീഷണൽ ജില്ലാ ജഡ്ജി കെ ഇ സാലിഹ് കുറ്റക്കാരെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത്. 2020 ജൂലൈ 20 കേസിനാസ്പദമായ സംഭവം നടന്നത്. മുൻ വൈരാഗ്യത്തിന്റെ പേരിലായിരുന്നു കൊലപാതകം. അന്തിക്കാട് അന്തോണിമുക്കിൽ വെച്ചായിരുന്നു കൊലപാതകം നടന്നത്. പ്രതികൾ അന്തിക്കാട് ദീപക് വധക്കേസടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ്. 5 പ്രതി ഷിഹാബ് കാപ്പ നടപടികൾ നേരിടുന്ന ആളാണ്. പ്രോസിക്യൂഷന് വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർമാരായ കെ ബി സുനിൽകുമാർ, ലിജി മധു, കെ പി അജയകുമാർ എന്നിവർ കോടതിയിൽ ഹാജരായി. ജില്ലയിൽ താപനില ഉയർന്നു തന്നെ. ബുധനാഴ്ച 38 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് രേഖപ്പെടുത്തിയത്. താപനില 40 വരെ ഉയരുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. അതിനാൽ തന്നെ ജില്ലയിൽ യെല്ലോ അലർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശനിയാഴ്ച വരെ ചൂടുകൂടും. കഴിഞ്ഞ വർഷം ജില്ലയിൽ ഏപ്രിൽ മാസത്തിൽ 42 ഡിഗ്രി വരെ ചൂട് രേഖപ്പെടുത്തിയിരുന്നു. താപനില ഉയരുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. ക്രമാതീതമായി ചൂട് ഉയരുന്നത് ജനജീവിതത്തെയും ദുസ്സഹമാക്കി. കനത്ത ചൂട് നെൽകർഷകരെയും ക്ഷീരകർഷകരെയും ബാധിച്ചു. 1 ഡിഗ്രി ചൂട് ഉയരുമ്പോൾ 5 മുതൽ 10% വരെ പാൽ ഉൽപ്പാദനത്തെ ബാധിക്കുന്നുണ്ട്. നെല്ലിന്റെ വിളവെടുപ്പിനെയും ചൂട് ബാധിച്ചു. ജലാംശം കുറഞ്ഞതുമൂലം നെല്ലിന്റെ തൂക്കത്തെ കാര്യമായി ബാധിച്ചതായി കർഷകർ പറഞ്ഞു. വിശ്വാസത്തിന്റെ മുന്നിൽ എതിർപ്പിന്റെ മലയിടിഞ്ഞു വീഴുമെന്ന സന്ദേശവുമായി ഒരു ബദർ ദിനം കൂടി. റമദാനിലെ 17 നാളാണ് ബദർ ദിനമായി കൊണ്ടാടുന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ വഴിത്തിരിവായി മാറിയ ബദർ യുദ്ധത്തെ സ്മരിക്കുന്ന ദിവസമാണ് റംസാനിലെ 17 നാൾ. ഇസ്ലാമിക ചരിത്രത്തിലെ പ്രഥമ യുദ്ധം എന്ന നിലയിൽ ബദർ യുദ്ധത്തിന് ഏറെ പ്രസക്തിയുണ്ട്. മുഹമ്മദ് നബിയും 313 അനുയായികളും സത്യവിശ്വാസത്തിന്റെ ഭാഗത്തും മക്കയിലെ പ്രമുഖനായ
അബുജഹിലിന്റെ കീഴിൽ ആയിരത്തോളം പടയാളികൾ മറുപക്ഷത്തും നിരന്ന ഇസ്ലാം ചരിത്രത്തിലെ ശത്രുക്കളുമായി നടത്തിയ ആദ്യത്തെ യുദ്ധത്തിന്റെ ഫലം വളരെ നിർണായകമായിരുന്നു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ ടി എൻ സരസു ചേലക്കര മണ്ഡലത്തിൽ പര്യടനം നടത്തി. മൈനൂർക്കാവ് തണൽ ബാലാശ്രമം, തിരുവല്ലാമല, പഴയന്നൂർ, എളനാട് തുടങ്ങിയ മേഖലകളിലാണ് പര്യടനം നടത്തിയത്. ചെറുതുരുത്തിയിൽ റോഡ് ഷോയും നടന്നു. മോദിയുടെ ഗ്യാരണ്ടിയിൽ ആലത്തൂർ മണ്ഡലത്തിൽ കൂടുതൽ വികസനം ഉണ്ടാക്കുകയാണ് ലക്ഷ്യമെന്നും ഇനി വരാൻ പോകുന്നത് മോദി യുഗം തന്നെയാണെന്നും ഡോക്ടർ സരസു പറഞ്ഞു. ബി ജെ പി മഹിളാ മോർച്ച നേതാക്കളും പ്രവർത്തകരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി. യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കെ അജിത് കുമാർ, കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത്, എൻ എ സാബു, വിപിൻ വടേരിക്കാട്ടിൽ, ഉദയൻ കളരിക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന് എരുമപെട്ടി പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. കാഞ്ഞിരക്കോട്, മോസ്കോ, കൊരട്ടിയാംകുന്ന് കോളനി, തൃക്കണപതിയാരം, ചുറ്റണ്ട, എടക്കാട്, കോട്ടപ്പുറം, നെല്ലുവായ് എന്നിവിടങ്ങളിലാണ് സ്വീകരണം നൽകിയത്. എൽ ഡി എഫ് നേതാക്കളായ എം എസ് സിദ്ധൻ, പി ടി ദേവസി, കെ വി ശങ്കരനാരായണൻ, എം സന്ദീഷ്, ടി കെ മനോജ് കുമാർ, ടി കെ ശിവൻ, എൻ ബി ബിജു, ഡോക്ടർ ബി സി ബിനോജ് തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണത്തിന് നേതൃത്വം നൽകി. എ സി മൊയ്തീൻ എം എൽ എ, എം എൻ സത്യൻ, കെ എം അഷ്റഫ്, എസ് ബസന്ത്ലാൽ, ജലീൽ ആദൂർ, സയ്യിദ് ഷബീൽ, ടി പി ജോസഫ്, കെ ഡി ബാഹുലയൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. നെല്ലുവായിലെ സ്വീകരണത്തിൽ മാതൃകാ കർഷകൻ കൂടിയായ കെ രാധാകൃഷ്ണന് ആർട്ടിസ്റ്റ് സുധാകരൻ നെല്ലുവായ് മരത്തിൽ നിർമ്മിച്ച കർഷകന്റെ ശില്പം സമ്മാനിച്ചു. യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ പാവറട്ടി മേഖലയിൽ പര്യടനം നടത്തി. പാവറട്ടി സെന്റർ, പുവത്തൂർ സെന്റർ, ചുണ്ടൽ സെന്റർ, വിവിധ വിദ്യാലയങ്ങൾ, വിവിധ ആരാധനാലയങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ, വ്യാപാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലായിരുന്നു പര്യടനം. യു ഡി എഫ് നേതാക്കളായ വി വേണുഗോപാൽ, സി ജെ സ്റ്റാൻലി, ഒ ജെ ഷാജൻ, ആന്റോ ലിജോ, എൻ ജെ ലിയോ, അസ്കർ അലി തങ്ങൾ, വിമല സേതുമാധവൻ തുടങ്ങി നിരവധി നേതാക്കളും പ്രവർത്തകരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ വലപ്പാട് നാട്ടിക പ്രദേശങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തി. വലപ്പാട് പഞ്ചായത്തിൽ എടമുട്ടത്തു നിന്നും ആരംഭിച്ച പര്യടനം എൽ ഡി എഫ് ജില്ലാ കൺവീനർ കെ വി അബ്ദുൽ ഖാദർ പര്യടനം ഉദ്ഘാടനം ചെയ്തു. സി സി മുകുന്ദൻ എം എൽ എ, പി ആർ വർഗീസ്, അഡ്വക്കേറ്റ് ടി ആർ രമേഷ് കുമാർ, ഷീല വിജയകുമാർ, എം സ്വർണലത തുടങ്ങിയ നേതാക്കൾ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. താന്യം പഞ്ചായത്തിലും പരിസര പ്രദേശങ്ങളിൽ നടത്തിയ പര്യടനത്തിൽ എൽ ഡി എഫ് നേതാക്കളായ പി കെ ശ്രീജി, സി വി ജോസ്, സെബാസ്റ്റ്യൻ ചുങ്കത്ത്, കെ എസ് ശ്രീഭു, എം കെ ശിവരാമൻ, വി കെ സന്തോഷ് എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഇരിങ്ങാലക്കുടയിൽ രണ്ടാംഘട്ട പ്രചാരണം ആരംഭിച്ചു. ചാത്തൻ മാസ്റ്റർ സ്മാരകം, ഇന്നസെന്റിന്റെ വസതി, സ്കൂളുകൾ, സ്ഥാപനങ്ങൾ എന്നിവ സന്ദർശിച്ചു. എൻ ഡി എ പ്രാദേശിക നേതാക്കളായ സന്തോഷ് ചിറാക്കുളം, കൃപേഷ് ചെമ്മണ്ട, ജയചന്ദ്രൻ, ഷൈജു കുറ്റിക്കാട്ട്, മാലിനി പ്രേംകുമാർ എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. തീരദേശത്ത് സ്വകാര്യ ബസ്സുകളുടെ ചില്ലുകൾ കല്ലെറിഞ്ഞ് തകർത്ത നിലയിൽ. നാട്ടിക ബീച്ച് സ്വദേശി ആഘോഷ് പള്ളത്തിന്റെ ഉടമസ്ഥതയിലുള്ള ബസ്സുകൾക്കും വാടാനപ്പള്ളിയിലെ തിരുവോണം ടൂറിസ്റ്റ് ബസ്സിനും നേരെയാണ് ആക്രമണം നടന്നത്. വലപ്പാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അമേച്ചൂർ നാടകങ്ങളിലൂടെയും പ്രൊഫഷണൽ നാടകങ്ങളിലൂടെയും പ്രേക്ഷക മനസ്സ് കീഴടക്കിയ പ്രഭാകരൻ കോടാലി അഭിനയ ജീവിതത്തിന്റെ 50 ആണ്ട് പിന്നിടുകയാണ്. അമേച്ചൂർ നാടകത്തിലൂടെ 18-ാം വയസ്സിൽ അഭിനയ രംഗത്തെത്തിയ പ്രഭാകരൻ 69-ാം വയസ്സിലും വേദികളിൽ നിറഞ്ഞാടുകയാണ്. കൊടകര പുതുക്കാട് മേഖലയിൽ നിന്ന് പ്രൊഫഷണൽ നാടകരംഗത്ത് ഇന്നും സജീവമായി നിൽക്കുന്ന ഒരേയൊരു കലാകാരൻ കൂടിയാണ് ഈ കോടാലിക്കാരൻ. 3000-ലേറെ വേദികൾ പിന്നിട്ട് പ്രഭാകരന്റെ നാടക ജീവിതം തുടരുകയാണ്. 18 വയസ്സുള്ളപ്പോഴാണ് വീടിന് സമീപത്തെ മുരുക്കുങ്ങൽ ഉദയ ക്ലബിന്റെ നാടകത്തിലൂടെ ആദ്യമായി അരങ്ങത്തെത്തിയത്. കന്നി അഭിനയത്തിലൂടെ മികച്ച 2-ാമത്തെ നടനുള്ള പുരസ്കാരം അന്ന് കരസ്ഥമാക്കി. തുടർന്ന് 10 വർഷത്തോളം അമേച്ചൂർ നാടകരംഗത്ത് സജീവമായി തുടർന്നു. 60-ലേറെ നാടകങ്ങളിൽ മികച്ച വേഷം അവതരിപ്പിച്ചു. 28-ാം വയസ്സിൽ അഭിനയ ജീവിതത്തിന് ഇടവേള കൊടുത്ത് പ്രവാസിയായി. സൗദിയിലും തുടർന്ന് ദുബൈയിലുമായി നീണ്ട 18 വർഷങ്ങൾ ജോലി ചെയ്തു. പ്രവാസ ജീവിതത്തിനിടെ ഗൾഫ് റേഡിയോകൾക്ക് വേണ്ടി സ്കിറ്റുകൾ എഴുതി. നിരവധി ചെറുകഥകളും മലയാള ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകരിച്ചു. ശവന്നാറിപ്പൂക്കളുടെ കാവൽക്കാരൻ എന്ന നാടകമെഴുതി സംവിധാനം ചെയ്തു. ഗൾഫിലെ പ്രവാസി സുഹൃത്തുക്കളുമായി ചേർന്ന് 6-ഓളം വേദികളിൽ ഈ നാടകം അവതരിപ്പിച്ചു. 2002-ൽ നാട്ടിൽ തിരിച്ചെത്തിയ ശേഷമാണ് പ്രൊഫഷണൽ നാടകരംഗത്ത് സജീവമായത്.
പക്ഷെ ഒരു നാടകക്കാരൻ എന്നുള്ള നിലയിൽ, പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിക്കുന്ന ഏക വ്യക്തി എന്നുള്ള നിലയിൽ എനിക്കതിൽ അഭിമാനമുണ്ട്. എന്തായാലും 50 വർഷത്തെ നാടക ജീവിതത്തിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. കോഴിക്കോട് പൂക്കാട് കലാലയത്തിൻ്റെ 35-ാമത് നാടകമായ എന്തൊരോ മഹാനുഭാവലുവിൽ പ്രഭാകരൻ അവതരിപ്പിച്ച കഥാപാത്രവും ഏറെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഇ കെ നായനാരുടെ ജീവിതത്തെ ആസ്പദമാക്കി പിരപ്പൻകൂട് മുരളി ഒരുക്കിയ ജനനായകൻ എന്ന നാടകത്തിൽ അഭിനയിക്കാനായത് ഭാഗ്യമായി ഈ കലാകാരൻ കരുതുന്നു. വി എസ് അച്യുതാനന്ദനടക്കമുള്ള വലിയൊരു പ്രേക്ഷക സദസ്സിന് മുന്നിൽ ഈ നാടകം അഭിനയിച്ചതും കല്യാശ്ശേരിയിൽ നാടകം അവതരിപ്പിക്കാൻ പോയപ്പോൾ നായനാരുടെ സഹധർമ്മിണി ശാരദാ ടീച്ചർ അഭിനന്ദിച്ചതും മറക്കാനാവാത്ത അനുഭവമാണ്. 50 വർഷത്തെ അഭിനയ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അഭിമാനവും സംതൃപ്തിയുമാണ് ഉള്ളതെന്ന് പ്രഭാകരൻ കോടാലി പറയുന്നു. ഒരിക്കലും ഒരു നാടകക്കാരൻ പട്ടിണി കിടക്കേണ്ട ഒരു അവസ്ഥ ഇന്നല്ല. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചില നിയമങ്ങളിലെ ഊരാക്കുടുക്കിലാണ്. 10 മണിക്ക് ശേഷം സ്റ്റേജുകളിൽ, അമ്പല സ്റ്റേജുകളിലോ പള്ളി സ്റ്റേജുകളിലോ നാടകങ്ങൾ അവതരിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിയമം നിലവിൽ വന്നുകൊണ്ട് ഇന്ന് കലാകാരന്മാരെല്ലാം വളരെ പ്രതിസന്ധിയിലാണ്. രാത്രി വൈകി നാടകം അവതരിപ്പിക്കുന്നതിന് നിലവിലുള്ള നിയമതടസ്സം നാടകകലയുടെ വളർച്ചയ്ക്കും വികാസത്തിനും വിലങ്ങുതടിയാകുന്നതായി പ്രഭാകരൻ പറഞ്ഞു. ഈ നിയമതടസ്സം നീക്കുന്നതിന് സർക്കാർ ഇടപെടണമെന്ന അഭ്യർത്ഥനയും ഈ കലാകാരൻ അധികാരികളുടെ മുന്നിൽ വയ്ക്കുന്നു. നമ്മളെല്ലാം ആദരവോടെ നോക്കി കണ്ടിരുന്ന, എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്ന സഹാവ് ഇ കെ നായനാരുടെ ജീവിതകഥയെ ആസ്പദമാക്കി പിരപ്പൻകൂട് മുരളി സാറ് രചന സംവിധാനം ചെയ്ത ജനനായകൻ എന്ന നാടകത്തിൽ നല്ലൊരു വേഷം അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു നാടകക്കാരൻ എന്നുള്ള ഒരു സന്തോഷം എനിക്ക് കൂടുതൽ കിട്ടിയത് നായനാരുടെ വീട്ടിൽ ചെന്ന് നായനാരുടെ ഭാര്യയായ ശാരദ ടീച്ചറോട് ചായ വാങ്ങിച്ചു കുടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ചില അനുഭവമാണ്. അഭിനയ ജീവിതത്തിന്റെ 50-ാം വർഷം ആഘോഷിച്ച വേളയിൽ വെള്ളിക്കുളങ്ങരയിലെ സേവ് സംഘടന ഈ കലാകാരനെ കോടാലി കുട്ടിയമ്പലം റോഡിലുള്ള വീട്ടിലെത്തി ആദരിച്ചിരുന്നു. ലളിതയാണ് ഭാര്യ. ആശ, അഭിലാഷ്, അനൂപ് എന്നിവർ മക്കളാണ്. നാടകത്തെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഈ കലാകാരൻ ആരോഗ്യം അനുവദിക്കുന്നിടത്തോളം നാടകരംഗത്ത് തുടരാനാണ് ആഗ്രഹിക്കുന്നത്. കൾച്ചറൽ ഡെസ്ക്, TCV. മേലൂരിൽ ക്ഷേത്രദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വയോധികയുടെ സ്വർണ്ണമാല മോഷ്ടിച്ച പ്രതിയെ പോലീസ് പിടികൂടി. കൂവക്കാട്ടുകുന്ന് സ്വദേശി കൈതാരൻ വീട്ടിൽ ജോഷിയെയാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. മുരിങ്ങൂരിൽ വാഹന മെക്കാനിക് ജോലികൾ ചെയ്തു വരുന്നയാളാണ് ഇയാൾ. പുലർച്ചെ ബൈക്കിൽ വേഷമാറി സഞ്ചരിച്ച് വിവിധ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഒറ്റയ്ക്ക് പോകുന്ന വയോധികരായ സ്ത്രീകളെ ലക്ഷ്യം വെച്ചാണ് ഇയാൾ മോഷണം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. സംഭവ ദിവസം മേലൂർ കാലടി ശിവക്ഷേത്രത്തിന് സമീപം ഒറ്റയ്ക്ക് ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്ന വയോധികയെ കണ്ട് ബൈക്ക് മാറ്റി നിർത്തിയ ഓടിച്ചെന്ന് മാല പൊട്ടിച്ച് ബൈക്കിൽ കയറി കടന്നുകളയുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. മാള സ്വദേശിയായ കോഴിക്കോട് രൂപത ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന്റെ രജത ജൂബിലിയോടനുബന്ധിച്ച് മാള പൗരാവലിയുടെ നേതൃത്വത്തിൽ നൽകുന്ന സ്വീകരണത്തിന് സംഘാടക സമിതി രൂപീകരിച്ചു. സംഘാടക സമിതി രൂപീകരണ യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. AV തോമസ് അധ്യക്ഷത വഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രേഖ ഷാൻഡി, ഡേവിസ് പാറേക്കാട്ട്, ദേവസ്വി കുടിയൻ, ഷാൻഡി ജോസഫ് തട്ടകത്ത്, ക്ലിഫി കളപ്പറമ്പത്ത്, ഡെന്നി പള്ളൻ, ജെയിംസ് മാളിയേക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. പോട്ട പാമ്പാമ്പോട്ട് മേഖലയിലെ ഹെക്ടർ കണക്കിന് പ്രദേശത്ത് കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം ലക്ഷ്യം വെച്ചുള്ള കളാഞ്ചിറ കുളത്തിന്റെ നവീകരണം ആരംഭിച്ചു. 15 ലക്ഷം രൂപ ചെലവ് ചെയ്ത് പടവുകൾ കെട്ടുന്ന പ്രവർത്തനങ്ങൾക്കാണ് നഗരസഭ തുടക്കമിട്ടത്. ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ പ്രാഥമിക പ്രവർത്തനങ്ങളും ഇതോടൊപ്പം നടക്കും. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടാംഘട്ട നവീകരണവും ഉണ്ടാകും. ലിഫ്റ്റ് ഇറിഗേഷൻ പ്രാവർത്തികമായാൽ എക്കാലത്തും വരൾച്ച നേരിടുന്ന പോട്ട ധന്യാനഗർ മേഖലയിലേക്ക് സ്ഥിരമായി വെള്ളം എത്തിക്കാനാകും. ഇതോടൊപ്പം പോട്ട മേഖലയിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ കിണറുകൾക്കും അനുഗ്രഹമാകും. 13 ആണ്ടുകൾക്ക് മുൻപ് 3 പൂക്കൃഷി നടന്നിരുന്ന പാടശേഖരമാണ് കളാഞ്ചിറ. നെൽകൃഷിയിലെ ഇമ്പം കുറഞ്ഞതോടെ ഭൂരിഭാഗം പാടങ്ങളും ചതുപ്പായി മാറി. കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണലും കൂടുതൽ ഇടങ്ങളിലേക്ക് കൃഷി വ്യാപിപ്പിക്കലും ലക്ഷ്യം വെക്കുന്നുവെന്ന് വാർഡ് കൌൺസിലർ വത്സൻ ചമ്പക്കര പറഞ്ഞു. തെക്കേ ചാലക്കുടി മേഖലയിലെ കുടിവെള്ളക്ഷാമത്തിന് താൽക്കാലിക പരിഹാരമായി കണ്ണംകുളം നിറയ്ക്കുന്ന ജലസേചന വകുപ്പിന്റെ ദൌത്യം പുരോഗമിക്കുന്നു. ഒരാഴ്ചയെങ്കിലും
കൂടപ്പുഴ ബ്രാഞ്ച് കനാലിലൂടെ വെള്ളമിട്ടാൽ മാത്രമേ കണ്ണംകുളത്തിൽ എത്തുകയുള്ളൂ. മോസ്കോ കമ്പെയ്ൻഡ് കനാൽ വഴി തുറന്നുവിട്ട വെള്ളം കൂടപ്പുഴ കനാലിൽ എത്തിയിട്ടുണ്ട്. വെട്ടുകടവ് പ്രദേശത്തെ സ്ഥിരം നിറഞ്ഞുകിടക്കുന്ന ഭാഗത്തു നിന്നും ഇതുവരെയും വെള്ളം നീങ്ങിയിട്ടില്ല. വെള്ളം എത്തുന്നതോടെ ഇവിടത്തെ ചപ്പുചവറുകൾ നീക്കുവാനാണ് ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിട്ടുള്ളത്. ഇതുവരെയും വേനൽമഴ ലഭിക്കാത്തതും വൻതോതിൽ മാലിന്യം അടിഞ്ഞുകൂടിയതും ഇക്കുറി വെള്ളത്തിന്റെ ഒഴുക്കിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷവും വേനൽമഴ പെയ്തത് ആശ്വാസകരമായിരുന്നു. നവീകരണത്തിന് ശേഷം 4 വർഷം മുൻപാണ് കണ്ണംകുളം നിറച്ചത്. ചുവന്നമണ്ണ് ഉറവുപാടത്തും മണ്ണുത്തി വെള്ളാനിക്കര കാർഷിക സർവകലാശാല കോമ്പൗണ്ടിലും പറമ്പുകളിൽ തീപിടുത്തം. ചുവന്നമണ്ണ് ഉറവുപാടം പള്ളിച്ചുറ കുന്നിന് മുകളിലാണ് തീപിടുത്തമുണ്ടായത്. താഴത്തെ പറമ്പുകളിലേക്ക് തീ പടർന്നതോടെ നാട്ടുകാർ ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് തൃശൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. മണ്ണുത്തി വെള്ളാനിക്കര അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ വളപ്പിലെ പുല്ലിന് തീപിടിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. പെരിയാരം കോടച്ചേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന തുമ്പൂർമൊഴി നമ്പ്യാർപാടി കുറ്റിച്ചിറ റോഡിന്റെ ടാറിംഗ് പ്രവൃത്തി പുരോഗമിക്കുന്നു. 5.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് 3.86 കോടി രൂപ ചെലവിലാണ് നിർമ്മിക്കുന്നത്. അത്യാധുനിക മെഷീനുകൾ ഉപയോഗിച്ചാണ് റോഡ് നിർമ്മാണം. ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ ഇത്തരം മെഷീനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ആദ്യ ഗ്രാമീണ റോഡാണിതെന്ന് പ്രവർത്തനം വിലയിരുത്താനെത്തിയ സനീഷ് കുമാർ ജോസഫ് MLA പറഞ്ഞു. ഇറിഗേഷൻ വകുപ്പിന്റെ സ്ഥലത്ത് നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കുന്നതിൽ തടസ്സം നേരിട്ടതോടെയാണ് റോഡ് നിർമ്മാണം വൈകിയത്. മരങ്ങളോട് ചേർന്ന വശങ്ങൾ ടൈൽ വിരിച്ച് റോഡ് നിർമ്മാണം പൂർത്തിയാക്കുവാൻ അനുമതി ലഭിച്ചതോടെ നിർമ്മാണം വേഗത്തിലായി. 10 ദിവസത്തിനകം പ്രവൃത്തി പൂർത്തീകരിക്കുമെന്ന് MLA അറിയിച്ചു. പുത്തൻപീടിക സെന്ററിന് സമീപം 2 കാറുകൾ കൂട്ടിയിടിച്ച് യാത്രക്കാരായ 4 പേർക്ക് പരിക്ക്. കഴിഞ്ഞ ദിവസം രാത്രി പുത്തൻപീടിക സൂപ്പർ മാർക്കറ്റിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീതി കുറഞ്ഞതും ഇരുവശത്തും കാനകൾ ഉള്ളതുമായ റോഡിൽ കാറുകൾ അമിതവേഗത്തിൽ വന്നതാണ് അപകടത്തിനിടയാക്കിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. പട്ടികജാതി ക്ഷേമസമിതി ചേലക്കര മണ്ഡലം കൺവെൻഷൻ PKS സംസ്ഥാന പ്രസിഡന്റ് വണ്ടിത്തടം മധു ഉദ്ഘാടനം ചെയ്തു. PKS ചേലക്കര മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി സി ഗോപദാസ് അധ്യക്ഷത വഹിച്ചു. PKS തൃശൂർ ജില്ലാ സെക്രട്ടറി KV രാജേഷ്, CPM ചേലക്കര മണ്ഡലം സെക്രട്ടറി KK മുരളീധരൻ, CPM ചേലക്കര ഏരിയ സെക്രട്ടറി K നന്ദകുമാർ എന്നിവർ പങ്കെടുത്തു. പോലീസിനെ ആക്രമിച്ച സംഭവത്തിലെ പ്രതിയെ പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. തൊയക്കാവ് സ്വദേശി കൈപ്പിങ്ങൽ വീട്ടിൽ മണികണ്ഠനെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രി കരുവന്തല ബ്ലൂസറിൻ റിസോർട്ടിനോട് ചേർന്നുള്ള ബാറിന് മുൻപിൽ ബഹളം നടക്കുന്ന വിവരം അറിഞ്ഞെത്തിയ പോലീസ് സംഘത്തിലെ SI സജീവിന് നേരെയാണ് ആക്രമണമുണ്ടായത്. പാവറട്ടി SHO R രഞ്ജിത്, SI D വൈശാഖൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അന്തിക്കാട് തട്ടാടി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനത്തിനും കാവടി മഹോത്സവത്തിനും കൊടിയേറി. ക്ഷേത്രമേൽശാന്തി KR മോഹനൻ കൊടിയേറ്റ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സ്കന്ദ കാർത്തികേയ പുരസ്കാര സമർപ്പണവും നൃത്ത സംഗീതോത്സവത്തിന്റെ ഉദ്ഘാടനവും AU രഘുരാമ പണിക്കർ നിർവഹിച്ചു. പ്രസിഡന്റ് ചന്ദ്രബോസ് മേനോത്ത് പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. വ്യാഴാഴ്ചയാണ് പ്രതിഷ്ഠാദിനവും കാവടി മഹോത്സവവും ആഘോഷിക്കുന്നത്. പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ LDF കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KV വസന്തകുമാർ അധ്യക്ഷത വഹിച്ചു. VR സുനിൽകുമാർ MLA, പ്രൊഫസർ സി രവീന്ദ്രനാഥ്, M രാജേഷ്, KR ജയത്രൻ, TK സന്തോഷ്, CC വിപിൻ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കുണ്ടായി മായനൂർക്കാവിലെ താലപ്പൊലി ആഘോഷിച്ചു. കുണ്ടാടി ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് തൃത്തംതളി ശിവപാർവതി ക്ഷേത്രത്തിൽ നിന്നും മായനൂർ ദേശത്തിന്റെ പൂണത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുമാണ് ആരംഭിച്ചത്. കുണ്ടാടി ദേശത്തിനുവേണ്ടി പുതുപ്പള്ളി കേശവനും മായനൂർ ദേശത്തിനുവേണ്ടി കുട്ടൻകുളങ്ങര അർജുനനും തിടമ്പേറ്റി. കലാമണ്ഡലം സോമൻ മായനൂർ ദേശത്തിന്റെ പഞ്ചവാദ്യത്തിലും കുനിശ്ശേരി അനിയന്മാരാർ കുണ്ടാടി ദേശത്തിന്റെ പഞ്ചവാദ്യത്തിലും പ്രാമാണികരായി. കുടമാറ്റവും കൂട്ടി എഴുന്നള്ളിപ്പും നടന്നു. Thank you.
റെക്കോർഡ് ഏകത്തുകയ്ക്ക് കൊമ്പൻ തൃക്കടവൂർ ശിവരാജു, കാട്ടകമ്പാൽ പൂരത്തിന്. ഇസ്രായേൽ ദേശം പൂരാഘോഷ കമ്മിറ്റിയാണ് റെക്കോർഡ് ഏകത്തുകയായ 8,08,000 രൂപയ്ക്ക് കൊമ്പൻ ശിവരാജുവിനെ സ്വന്തമാക്കിയത്. ഏകത്തുകയ്ക്ക് പുറമെ മറ്റു ചെലവുകൾക്കായി 50,000 രൂപയോളം കമ്മിറ്റിക്ക് ചെലവ് വരും. 20 ഏപ്രിൽ കാട്ടകമ്പാൽ പൂരം. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. കലാമണ്ഡലത്തിൽ ഇനി ആൺകുട്ടികൾക്ക് മോഹിനിയാട്ടം പഠിക്കാം. ചരിത്ര തീരുമാനമെടുത്ത് കലാമണ്ഡലം. സ്വാഗതം ചെയ്ത് നർത്തകർ. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം പോഴങ്കാവ് കള്ളുഷാപ്പിൽ നിന്നും 588 ലിറ്റർ സ്പിരിറ്റ് കലർന്ന കള്ളു പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് ഷാപ്പ് മാനേജർ റിജലിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. അതിരപ്പള്ളി ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിൽ കാട്ടാനി ആക്രമണം. പാർക്കിലെ ഗ്രില്ലും ചെടിച്ചട്ടികളും മുളംകൂട്ടങ്ങളും നശിപ്പിച്ചു. അന്തിക്കാട് ആദർശ് കൊലകേസിലെ 6 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം തടവും 4,00,000 രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു. തൃശൂർ 1 അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത്. ജില്ലയിൽ താപനില ഉയർന്നു തന്നെ. കനത്ത ചൂട് നെൽകർഷകരെയും ക്ഷീരകർഷകരെയും ബാധിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.